ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. മച്ചൂസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞു ചാനലിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന നല്ല കിടുക്കാച്ചി കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ പെട്ടെന്ന് ഒരു ഫ്രഷ്നെസ് വരാൻ എന്ത് ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് വിശദീകരിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് പുട്ട വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി പഞ്ഞു പോലെ കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്ക് കൂടെ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാലോ, അതായത് ഇതുപോലെ മാവൊക്കെ ഒന്ന് പച്ചവെള്ളത്തിൽ നനച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഇതുപോലെ ഉഴുന്നിട്ട് കൊടുക്കുക കേട്ടോ. ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ല മാവ് നല്ല ഞെങ്ങ് പോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ. പക്ഷേ ഇതുപോലെ നമുക്ക് പുട്ടവിച്ച കറി ഒന്നും വേണ്ട, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായും പരീക്ഷ വെക്കുമല്ലോ. നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ തലയ്ക്കുന്ന ദിവസമൊക്കെ നമ്മൾ ഈ കുഞ്ഞു പയറൊക്കെ വെള്ളത്തിടാൻ മറന്നു പോകുന്നവരായിരിക്കും അല്ലേ. പെട്ടെന്ന് നമുക്ക് നല്ല പയറ് നല്ല സൂപ്പറായിട്ട് കിട്ടാൻ വേണ്ടി പയറ് നല്ലതിൽ കഴുകി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ വേവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നിങ്ങളിപ്പോൾ റെഡിയാക്കി നോക്കി നമുക്ക് സൂപ്പറായിട്ട് പയറ് കിട്ടുവേ. നെക്സ്റ്റ് ടിപ്പ് ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പം, നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും യൂസ് ചെയ്യാതെ നമുക്ക് പപ്പടം വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പപ്പടം ഉപ്പില്ല, ഉപ്പോ എണ്ണയോ നമുക്കൊന്നും ആവശ്യമില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്കും ബി പി ഉള്ളവർക്കൊക്കെ ഈ പപ്പടം ഒരുപാട് കഴിക്കുകയും ചെയ്യാം. എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ കുക്കർ ഒരു 5-10 മിനിറ്റ് നമ്മുടെ ഗ്യാസിൽ വെച്ച് നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം പപ്പടം ഇതുപോലെ കുഞ്ഞ് പീസാക്കി മുറിച്ചതിന് ശേഷം ദേ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് പൊങ്ങി വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു എണ്ണയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. ദേ നമ്മുടെ പപ്പടം നല്ല രീതിയിൽ മുരിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ദേ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ദേ നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അല്ല സോഫ്റ്റായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, നല്ല കറുമുറാന്നാണ് തന്നെ ഇരിക്കുന്നത്. ഒരു തുള്ളി എണ്ണയും പോലും ഇല്ലാതെ നമ്മൾ വറുത്തെടുത്ത പപ്പടമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം, ഇതുപോലെ ചിലവർക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന പപ്പടം ഇഷ്ടമല്ല, പക്ഷേ ഒരുപാട് എണ്ണ നമുക്ക് വേണ്ടിയിരുന്നു. എന്നാൽ ഒരു തുള്ളി എണ്ണ ഇതുപോലെ ഒന്ന് കുക്കറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പപ്പടം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് എണ്ണയും മതി, നമ്മുടെ പപ്പടം നല്ല സൂപ്പറായിട്ട് എന്ന് വെച്ചാൽ എണ്ണ ശകലമെങ്കിലും ഉപയോഗിക്കാം, എനിക്ക് എണ്ണ ടേസ്റ്റ് വേണം എന്നുള്ളവർക്ക് കൂടുതൽ എണ്ണ വേണ്ട, പക്ഷേ നമുക്ക് പപ്പടം നല്ല രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ശകലം മുളക് പൊടി ഇട്ടോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടോ ഇതുപോലെ പപ്പടം വറുത്തെടുത്താൽ ഒരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിനോട് ഒരുപാട് ചോട് നമുക്ക് ഉണ്ടാവേ, വേറെ കറി ഒന്നും വേണ്ടേ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എണ്ണയും ഉപ്പും ഒന്നും ഇടാതെ പപ്പടവും ശകലം എണ്ണ ഒഴിച്ചും പിന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇരിയുള്ള പപ്പടവും ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നെക്സ്റ്റ് ടിപ്പിലോട്ട് പോയാലോ. നമ്മൾ എല്ലാവരും ഇതുപോലെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. പക്ഷേ കൂടിപ്പോയാൽ ഈ അമരപ്പയറൊക്കെ നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന ഒരു സംഭവമാണല്ലേ പച്ചക്കറിയിൽ. പക്ഷേ അതൊക്കെ നീ എത്ര നാൾ പുറത്തിരുന്നാൽ പോലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. എല്ലാവരുടെ വീട്ടിലും ഓരോ കുപ്പികൾ കാണുമല്ലോ. കുപ്പി എടുത്തതിന് ശേഷം മൂട്ടിൽ ഇതുപോലെ ഒരു ബ്ലൈഡോ കത്തിയോ വെച്ച് ഇതുപോലെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകരുത്. ഇത് ഇതുപോലെ 3/4 ഭാഗത്തോളം കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഓപ്പണാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഓപ്പണാക്കി വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ അമരപ്പയറോ പാവയ്ക്കോ എന്ത് വേണോ ഇതുപോലെ ഇട്ട് വെച്ച് സ്റ്റോർ ചെയ്യാൻ കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പം, നമ്മുടെ ചോറൊക്കെ നമ്മൾ ഇതുപോലെ രാവിലെ ഒന്ന് തിളപ്പിക്കേണ്ടപ്പം പൊങ്ങിപ്പോവും നമ്മൾ പുറത്ത് അങ്ങോട്ടും അങ്ങോട്ടും മാറുമ്പം. അപ്പം ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചോറിട്ട് നോക്കിക്കേ, പൊങ്ങിപ്പോവാത്തൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യേ. ഇതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നാരങ്ങ പുറത്ത് ഇരു സ്റ്റോറായിട്ട് പച്ച പച്ചായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുപ്പി എടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ നിങ്ങളൊന്ന് പുറത്തിട്ട് നോക്കിക്കേ, എത്ര നാൾ വേണമെങ്കിലും പുറത്ത് കിടക്കും. വാടത്തോ അഴിവത്തോ ഒന്നുമില്ല കേട്ടോ, സൂപ്പറായിട്ട് കിടക്കുവേ. അപ്പോൾ എങ്ങനെ വേണം ട്രൈ ചെയ്യാം. ഇത് ഫ്രിഡ്ജിലായാലും ഇതുപോലെ സൂക്ഷിക്കാം, പുറത്തായാലും ഇതുപോലെ സൂക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് ഞാനിവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ
ചോപ്പർ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ മേൽഭാഗത്ത് ഇതുപോലെ പച്ചക്കറിയൊക്കെ വന്ന് വീഴാറുണ്ട്. കഴുകാൻ നേരത്തെ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിൽ പോവും, പിന്നെ സ്മെല്ലാവും, അങ്ങനെയൊക്കെയാണല്ലേ. പക്ഷെ ഇനി ഒരു തുള്ളി പച്ചക്കറി പോലും അതിൻ്റെ മണ്ടയിൽ വരാത്ത വിധം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് കോണായിട്ട് നാലായിട്ട് മടക്കി കോണായിട്ട് മുറിച്ച് ഇതുപോലെ അളവിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, ഒന്ന് നല്ല രീതിയിൽ മുറിച്ച് ഇതുപോലെ അളവിന് മുറിച്ചിട്ട് മൂടറ്റവും കൂടെ ശകൽ ഇതുപോലെ ഒരു കുഞ്ഞ് കണ്ണിട്ട് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രസ്സിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാനാണ്, ഇതുപോലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ജാമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് അടച്ചു കൊടുത്ത് ഇതുപോലെ ചെയ്തത് കണ്ടു. അതിൻ്റെ മകളിൽ ഒരു തുള്ളി പച്ചക്കറിയാണ് വന്നോ? ഇല്ല. അപ്പോൾ ഇതൊരു സൂപ്പർ കിടക്കാച്ചിട്ടിപ്പാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുപ്പി കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്ര ബ്രഷ് ഇട്ട് കഴിക്കലും ഒരു സ്മെല്ല് വരാറുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടേ. അപ്പോൾ അവർക്ക് വേണ്ട ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കുപ്പി, വാട്ടർ ബോട്ടിലോ കുപ്പിയോ ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് പേപ്പർ, വെള്ള പേപ്പർ ഇട്ട് കൊടുക്കുക. എഴുത്തുള്ള പേപ്പർ ഒന്നും ഇടല്ലേ കേട്ടോ, നമ്മുടെ വെള്ള പേപ്പറോ അങ്ങനെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്ത് അതേ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുലുക്കി നോക്കിക്കേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സോപ്പിൻ്റെ ആവശ്യമോ ലിക്വിഡിൻ്റെ ആവശ്യമോ ഒന്നുമില്ല കേട്ടോ. ഒരു സ്മെല്ല് പോലും വരത്തില്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പേര് അമ്മമാർ പറഞ്ഞിട്ടുണ്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി പിന്നെ ഒരുപാട് വെള്ളം അങ്ങനെ ചിലവാകുന്നുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത് ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റുമെന്ന്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലീനിങ് ആണ്. ഞാൻ മുമ്പ് ഒരുപാട് ക്ലീനിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്നും കയറി കണ്ടോക്കേക്കണേ. അപ്പോൾ പിന്നെ ഇന്നത്തെ സംഭവം എന്ന് പറയുമ്പം നമ്മുടെ സവോളയൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ മകൽഭാഗം കട്ട് ചെയ്ത് കളയാണ് പതിവല്ലേ. അപ്പോൾ നിങ്ങൾ ഇനി കളയണ്ട. അപ്പം ആ ഒരു സവാളയുടെ ആ മൂടറ്റവും നമുക്ക് ശകലം എന്തുവാ എടുക്കേണ്ടേ, കോൾഗേറ്റ്, വെള്ള കോൾഗേറ്റ് തന്നെ എടുക്കുക. എന്നാലേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതെ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുമ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫസ്റ്റ് എൻ്റെ സ്വിച്ച് ബോർഡ് എങ്ങനെയിരുന്നെന്ന്. ഞാൻ വെറും കോൾഗേറ്റും എൻ്റെ ഒരു മുള്ളിയുടെ മൂടറ്റവും മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതൊരു സൂപ്പർ ടിപ്പാണേ. നെക്സ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല വിഷമൊക്കെ അടിച്ച് വരുന്നൊരു സംഭവമാണല്ലേ. അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് മക്കളുടെ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി രാവിലെ ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുമ്പം ശകലം മഞ്ഞൾപ്പൊടി ഇടുക, ശകലം ഉപ്പിടുക. ഉപ്പിട്ട് എങ്ങനെ പോയാലും നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത്ര കീടങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് പോവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് ആപ്പിളൊക്കെ കറുത്ത് പോകാറാണ് പതിവല്ലേ. അപ്പോൾ ആപ്പിൾ കറുത്ത് പോകാതിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ടിപ്പ് എന്താണെന്ന് പറഞ്ഞ് ഇതുപോലെ ശകലം പഞ്ചാര ഇട്ട് കൊടുക്കുക. പൊടിച്ച പഞ്ചാരയോ അല്ലാത്ത പഞ്ചാരയോ ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഇവിടെ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? എപ്പോഴും നമ്മൾ പോയി ലൈസോലോ അങ്ങനെയൊക്കെ എടുത്ത് ബാത്റൂമിൽ ഒഴിച്ച് ഫ്രഷൊക്കെ അടിച്ച് പെട്ടെന്ന് എടുത്ത് കളയുമല്ലേ. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മുടെ ടൽക്കം പൗഡർ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്നൊരു പൗഡറാണ്, നല്ല മണമായിരിക്കും അല്ലേ എപ്പോഴും. ഇത് ഇതുപോലെ നമ്മുടെ ആ ക്ലോസറ്റിലും വാഷ് ബേസിനിലും ഇതുപോലെ ആ ഒരു ടൈൽസിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾ നോക്കിക്കേ. അതുപോലെ ക്ലോസറ്റ് ഇട്ടതിന് ശേഷം ഫ്ലഷും കൂടെ അടിച്ച് നോക്കുക കേട്ടോ. നമുക്ക് നല്ല മണമായിരിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ടിപ്പുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസങ്ങൾ വരാം. ടാറ്റാ.